दामोदर नुनी मगन दिलमन अडकुची पीपल कॉल मी डोर लेके आया बिंदी ओए मर जानी है जब मेरी क्वीन तू बराबर बोल ओए बर पर बोल ओए कि बता हो मत हसीन तू डाउन पंगे नाइस मेरे पंगे फीलिंग बुद्धि में दबाले I'm gonna go to the hospital.
ஒரு தீரணி கூட்டரே கேட்க
ൂടെ ഇത് പാടുമ്പോഴൊക്കെ നാട്ടുകാരുടെ സമ്മാനം ആശാൻ മുതുകത്ത് വാങ്ങിയിട്ടേ മടങ്ങാറുള്ളൂ. അതെ, പാട്ടിന്റെ കുഴപ്പമല്ല ആശാന്റെ നാവിലെ സാരസ്വതിയുടെ കുഴപ്പമാണ്. ആവേശം നോക്കുമ്പോഴേ ആശാൻ കഥയുടെ സ്പെല്ലിംഗ് വന്നു. അല്ല ആശാനെ, കഥയുടെ പേര് പറഞ്ഞില്ല. ഓ, ഞാനത് മറന്നു. നമ്മുടെ കഥയുടെ പേരാണ് സി എൽ സി. സി എൽ സി ആശാന്റെ പഴയ ലൈനാണല്ലേ. ചക്രൽസിയുടെ കഥ. ഓവ്വ, നല്ല മധുരമുള്ള കഥയായിരിക്കും. അത്തരം കഥകൾ പള്ളി പരിസരത്ത് പാടാൻ പറ്റുമോ? ഇത് പള്ളിയിലെ ഭക്തസംഘടന സി എൽ സി, അതായത് ക്രിസ്ത്യൻ ലക്കി സെന്റർ. പ്രവർത്തന ഫണ്ടിന് വേണ്ടി എപ്പോഴും ലക്കിടിപ്പ് നടത്തുന്ന സംഘടന സി എൽ സി, ക്രിസ്ത്യൻ ലക്കി സെന്റർ. ചുമ്മാ വിവരക്കേട് വിളമ്പാതിരിക്കും. ഇത് സി എൽ സി ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി. 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 സി എൽ സി യുവതി യുവാക്കളെ നന്മയുടെ പാതയിലൂടെ വളർത്തുന്ന പരിശുദ്ധ അമ്മയുടെ സംഘം. സി എൽ സിയെ കുറിച്ച് പറയുമ്പോൾ നാടിനെ കുറിച്ച് പറയണം, ഇടവകയെ കുറിച്ചും പറയണം. കഥയല്ലിത് ചരിത്രം, നമ്മുടെ നാടിന്റെ ചരിത്രം. കാടുകുറ്റി ഇടവക തൻ കഥ പറയാം സോദരനെ. കാടു നാടകീന്നൊരു കഥ ഇതു കേൾക്കൂ സോദരനെ. കൂട്ടുകുടുംബങ്ങളെ കൂട്ടായിരുന്നു കളിച്ചിരിയോടെ ദൈവിക കൃപയിൽ വാഴ്ന്നൊരു നാടിവിടം. കളിച്ചിരിയോടെ ദൈവിക കൃപയിൽ വാഴ്ന്നൊരു നാടിവിടം. കാട് പണ്ട് കാടായിരുന്ന പ്രദേശം, പിന്നീട് കാട് വെട്ടിത്തെളിച്ച് വീട് വെച്ച് കൂട്ടുകുടുംബങ്ങൾ ദൈവഭക്തിയിൽ വളർന്നു വന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമം. കാടുവിറ്റിക്ക് അങ്ങനെ ഒരു പേര് വന്നത് എങ്ങനെയെന്ന് അറിയാമോ? ആശാൻ അതറിയില്ലേ. ആശാന് ഈ കാട് വെട്ടുമ്പോ കുറ്റിയാകും. കാടും കുറ്റിയും ചേർന്ന എന്തുട്ടാ കാടുകുറ്റി? അങ്ങനെയല്ല, ഞാൻ പറയും. ഈ കുറ്റികൾ വന്നേ കാടായി, അങ്ങനെ കാടുണ്ടായി. എന്നാൽ അങ്ങനെയൊന്നുമല്ല എന്നാണ് പഴമക്കാർ പറയുന്നത്. കേൾക്കൂ. നാടിന്റെ നടുവിലൂടെ പണിതീർത്തോട്ട നാടുകാർ പണ്ട് കുറ്റി എന്ന് കോട്ട. കാടുവിൽക്കും നാട്ടിലൂടെ കുറ്റി കൂടി പണിതപ്പോൾ കാട് കുറ്റി എന്ന് നാട് തിരുവിതാംകൂർ കൊച്ചു രാജാക്കന്മാർ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തെ ചെറുക്കാൻ നിർമ്മിച്ച നെടുംകോട്ട. ഈ പ്രദേശത്തിന്റെ നടുവിലൂടെയാണ് കടന്നുപോയിരുന്നത്.
ഇന്ന് ആ കോട്ടയെല്ലാം നാമാവശേഷമായി. അക്കാലത്ത് മൂന്ന് തരം കോട്ടകൾ, അതായത് വാട, കുറ്റി, കോട്ട എന്നിങ്ങനെ കോട്ടയ്ക്ക് പേരുണ്ടായിരുന്നു. കാടിന്റെ നടുവിലൂടെ കുറ്റി വിഭാഗത്തിൽപ്പെട്ട കോട്ട പണിതുയർത്തിയപ്പോൾ ആ സ്ഥലം കാടുകുറ്റി എന്ന് വിളിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആശാനെ, ഈ കാടിന്റെ നടുവിലൂടെ അമ്പഴം കടന്നു പോയപ്പോഴായിരിക്കും അമ്പഴക്കാടുണ്ടായത്. അല്ല ആശാനെ, ഈ കാടുകുറ്റിക്ക് മറ്റു വല്ല പ്രത്യേകതകളുണ്ടോ? ഉണ്ടല്ലോ, മറ്റു നാടുകളെ പോലെയല്ല ഈ പ്രദേശം നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ അനുസ്മരിക്കും പോലെ തെക്കും വടക്കും പടിഞ്ഞാറും ചരക്കുടിയാണ്. 1952 ആദ്യമായി പഞ്ചായത്തായി കാടുകുറ്റി ദേശം കല്ലൂർ വടക്കുമുറി എന്ന പേരത് പിന്നീട് കാടുകുറ്റി ഗ്രാമപഞ്ചായത്തായി. കാടുകുറ്റി ദൈവം കനിഞ്ഞനുഗ്രഹിച്ച നാട്. കാരണം നാടിന്റെ ചുറ്റുപാടും ജലസമൃദ്ധമാണ്. കിഴക്കു ഭാഗത്തുകൂടി ശാലീന സുന്ദരിയായ പെരുന്തോട് കുണുങ്ങി കുണുങ്ങി ഒഴുകുന്നു. ത്രിയേക ദൈവത്തെ നാം എന്നും അനുസ്മരിക്കുന്ന പോലെ സമൃദ്ധമായി ഒഴുകുന്ന ചാലക്കുടി മൂന്നാളുകൾ, വടക്ക് ഒരു പുഴ, തെക്ക് ഒരു പുഴ, പടിഞ്ഞാറൊരു പുഴ, എല്ലാം ചേരുമ്പോൾ ഏക ദൈവത്തെ ഓർമ്മിപ്പിക്കുന്ന ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ നമ്മുടെ നാടിന്റെ നന്മയാണ്. ചാലക്കുടി പുഴ നമ്മുടെ നാടിന്റെ പുണ്യമാണ്. അപ്പൊ ആശാനെ, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെ അല്ലേ ആശാനെ? സംശയമെന്ന്. ഒത്തിരി വൈദിക ശ്രേഷ്ഠരും സിസ്റ്റേഴ്സും മിഷണറിമാരും നിറഞ്ഞ ഈ നാട് ചിന്ന റോം എന്നല്ലേ അറിയപ്പെടുന്നത്? അല്ല ആശാനെ, നാടിന് ചുറ്റും വെള്ളമായതുകൊണ്ടാവും ഈ വെള്ളം ഇവിടെ ചിലർക്ക് ഒരു ഭീകരസായിട്ടുള്ളത് അല്ലേ? ഞാൻ ഭീക്ക വെച്ചതല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങള് ആശാരോടെ എഴുതിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? വൈകിട്ട് GST കൂടാ നീങ്ങൾ വാ, പിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. എന്ത് വൈകിട്ടത്തെ GST? അതെന്താണ്? വൈകുന്നേരം പ്രത്യേകമായി വല്ല സാധന സേവന നികുതിയും ഉണ്ടോ? ഈ ആശ എന്തൊരു പാവാന്നൊക്കെ. വൈകിട്ടത്തെ ഗ്ലാസ്, സോഡ, ടച്ചിങ്സ്, ഇതിന്റെ കാര്യ ആശാനെ? നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾ ചിന്തിക്കാതെ കഥയിൽ ശ്രദ്ധിക്കും, കഥയിൽ ശ്രദ്ധിക്കും. കാടു വെട്ടി വീടു വെച്ച സുറിയാനി ക്രൈസ്തവർക്ക് നാട്ടിലൊരു പള്ളിയില്ല പ്രാർത്ഥിക്കുവാനായി. പുഴ നീന്തി അമ്പഴക്കാടെത്തിടണം പള്ളിയിൽ, പള്ളി വേറെ ഉള്ളതയോ പുരട്ടിയിലും. പ്രാർത്ഥിക്കുവാൻ പള്ളി വേണം, പഠിക്കുവാൻ പള്ളിക്കൂടം, പണമില്ല ഇവ രണ്ടും പണിയുവാനായി. ഒരിത്തി താരാതിത്തി കാട് വെട്ടിക്കളിച്ച് താമസമാക്കിയപ്പോൾ അവർക്ക് ദിവ്യബലി അർപ്പിക്കുവാനും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുവാനും ഇവിടെ പള്ളിയോ പള്ളിക്കൂടമോ ഉണ്ടായിരുന്നില്ല. അതിനായുള്ള ഒരു കെട്ടിടം പണിയുവാൻ അവർ പണപ്പിരിവ് നടത്തുകയും ബഹുമാനപ്പെട്ട കൗലക്കാട്ട് ഇട്ടുപ്പത്തിന്റെ സഹായത്തോടെ വരാപ്പുഴ മെത്രാനിൽ നിന്നും അനുവാദം വാങ്ങുകയും ചെയ്തു. ആശാനെ, ചെമ്പുകുടം, മൺകുടം, കള്ളുകുടം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ പള്ളിക്കൂടം എന്ന് പറയുമ്പോ, അതായത് കുടത്തിന്റെ ആകൃതിയിൽ ഒരു പള്ളി പണിതാൽ അത് പള്ളിക്കുടമായി. മനസ്സിലായോ? ബുദ്ധി വേണം, ബുദ്ധി. ശ്രദ്ധിച്ചു കേൾക്കുക, പള്ളിക്കുടമല്ല പള്ളിക്കൂടം. അക്കാലത്ത്
കുട്ടികളെ എഴുത്തും വായനയും വേദപാഠവും പഠിപ്പിച്ചിരുന്നത് പള്ളികളോട് ചേർന്നുള്ള ചെറിയ ഷെഡിലായിരുന്നു. അങ്ങനെ ഇന്നത്തെ സ്കൂളുകളെ അന്ന് പള്ളിക്കൂടം എന്ന് വിളിച്ചു പോന്നു. മനസ്സിലായോ? അമ്പമ്പോ, എനിക്ക് വയ്യായേ, ഇതൊരു ഏടാ കൂടം തന്നെ. പാറയിലെ കുഞ്ഞി തോമപ്പള്ളു എന്ന ദേശ സ്നേഹി പള്ളിക്കൂടം പണിയുവാൻ സ്ഥലം കൊടുത്തു. അപ്പോ അന്ന് വിദ്യാലയം ഒരു ദേവാലയമായിരുന്നു അല്ലേ ആശാനെ? ഈ കാലത്തെ ചില വിദ്യാലയങ്ങളിലെ സമരവും അടിപിടിയും ഒക്കെ കാണുമ്പോ വിദ്യാലയം ഒരു ഭ്രാന്താലയം എന്ന് പറയേണ്ടി വരില്ല ആശാനെ. അതെ, അന്ന് വിദ്യാലയങ്ങൾ ദേവാലയങ്ങളായിരുന്നു. ദൈവത്തെ അറിയാൻ വേദപാഠമായിരുന്നു മുഖ്യ വിഷയം. പള്ളിക്കൂടത്തിന് വേണ്ടി സ്ഥലം ദാനം ചെയ്തത് ഇവിടത്തെ പാറയിൽ കുഞ്ഞി തോമ പൗലോ എന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു. ഓലയും മുളയും ഉപയോഗിച്ച് പണിതീർത്ത ഒരു ഷെഡിലാണ് 1877 ആദ്യമായി കാടുകുറ്റിയിൽ വിശുദ്ധബലി അർപ്പിച്ചത്. പള്ളിയുടെ സ്ഥാപകനായ കവലക്കാട്ടിൽ ഇട്ടുപ്പച്ചനാണ് ആദ്യത്തെ ദിവ്യബലി അർപ്പിച്ചത്. ഒരു കുഞ്ഞി ഓലപ്പരയില് വിശുദ്ധ കുർബാന തരണ കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല. അതിശയം അതിശയം. ഉണ്ണീശം പറഞ്ഞത് ഒരു പുൽത്തൊഴുത്തിലല്ലേ, അതുകൊണ്ട് ഓലപ്പുരയിലെ ആദിത്യ ദിവ്യബലി ഉണ്ണീശോയ്ക്ക് ഇഷ്ടമായിട്ടാവും. ആരാധനാലയങ്ങളുടെ വലുപ്പമല്ല, മനുഷ്യ മനസ്സിന്റെ വലുപ്പമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത്. ആ എന്തായാലും പിന്നീട് വന്ന ദീർഘവീക്ഷണമുള്ള വൈദികരാണ് പലപ്പോഴായി ആ ഓല ഷെഡിനെ വലിയ, എന്നാൽ ദൈവവിശ്വാസവും മരിയ ഭക്തിയും ഭവനങ്ങളിൽ വ്യാപിച്ചത് മരിയൻ സൊഡാരിറ്റിയുടെ സ്ഥാപനത്തോടെയായിരുന്നു. 1942 ബഹുമാനപ്പെട്ട ഫിലിപ്പ് കാനാട്ടച്ചനാണ് ഇവിടെ സൊഡാരിറ്റി സ്ഥാപിച്ചത്. 1970-80 കാലഘട്ടം മരിയൻ സൊഡാരിറ്റിയുടെ സുവർണകാലമായിരുന്നു. ബഹുമാനപ്പെട്ട തോമസ് കൊടിയനച്ചന്റെ പിന്തുണയോടെ CLCയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. സിസ്റ്റർ ഗ്ലോറിയയും സിസ്റ്റർ ഗ്രാസിയയും CLCയെ നയിക്കാൻ മുന്നോട്ട് വന്നു. സിസ്റ്റർ ഗ്ലോറിയ പ്രായം മറന്ന് ഇപ്പോഴും CLCയെ ശക്തിപ്പെടുത്തുന്നതിൽ ഒരു ചുടക്കുട്ടിയെ പോലെ ഓടി നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് കയ്യടിച്ച് അനുമോദിക്കാം. ഇത്തരുണത്തിൽ ബഹുമാനപ്പെട്ട കൊടിയനച്ചനെ പ്രത്യേകം സ്മരിക്കേണ്ടതുണ്ട്. അല്ല ശാനെ, ഈ സാധാരണ ആളുകൾക്കുള്ള പേരുകള് പൗലോസ്, തോമാസ്, ജോസഫ് എന്നൊക്കെയാണല്ലോ. അച്ഛന്മാർക്കൊക്കെ എന്താ കൊടിയൻ, പയ്യപ്പിള്ളി, പനഞ്ചിക്കല്, അയിനിയാടൻ, ഇടശ്ശേരി, കോഴിക്കാടൻ, കണ്ണമ്പിള്ളി എന്നൊക്കെ പേരോന്നേക്കണേ. എന്താ ശരി ഇതൊക്കെ? എടോ, അവരെ പേരെടുത്ത് വിളിക്കാതെ അവരോടുള്ള ബഹുമാനാർത്ഥം അവരെ നാം അവരുടെ വീട്ടുപേരിന് സംബോധന ചെയ്യുന്നു എന്ന് മാത്രം. എന്തായാലും മരിയൻ സൊഡാലിറ്റിയുടെ വരവോടെ പ്രത്യേകിച്ച് 1970 മുതൽ ഇടവകയും ആധ്യാത്മികവും ഭൗതികവുമായ ഒരു നവോന്മേഷം സംജാതമായി.
ഇടവകയിൽ യുവതികൾ യുവാക്കളും ഒരുപോലെ ഇടയര വൈദികര നയിക്കപ്പെട്ടു. അതിരുപത മത്സരങ്ങൾ തൽക്കാലത്ത് നടക്കുമ്പോൾ അതിയായ ഉത്സാഹത്താൽ പൊരുതി നമ്മൾ ഒന്നായി നിന്ന് നമ്മൾ മാനവിൻ കൊടിക്ക് എന്നും എന്നും ഒന്നാം സ്ഥാനം നമുക്കാണല്ലോ. ജയ് വിളിച്ചോടോപ്പിയുമായി ലോറിയിൽ വന്നു നമ്മൾ ജയിക്കുവാൻ നമ്മയാർക്കും കഴിഞ്ഞില്ലല്ലോ. ജയിക്കുവാൻ നമ്മയാർക്കും കഴിഞ്ഞില്ലല്ലോ. അക്കാലത്ത് സി എസ് സിയിൽ ചേരുന്നത് യുവതി യുവാക്കൾക്ക് അഭിമാനമായിരുന്നു. ഉമ്മരിയ ഭക്തിയുടെ നില നിറത്താൻ യുവമനസ്സുകൾ ജ്വലിച്ചു. ആധ്യാത്മിക സേവനങ്ങളിലും കലാകായിക മത്സരങ്ങളിലും ഉമ്മരിയ ഭക്തരായ സി എസ് സി അംഗങ്ങൾ ധീരതയോടെ പൊരുതി സംഭാവനകൾ സ്വീകരിച്ചും സിനിമാ പ്രദർശനം നടത്തിയും പിടിയിരിച്ചും അവർ പ്രവർത്തന ഫണ്ട് സ്വരൂപിച്ചു. എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം, ഈ ഒരു പിടി അരി കൊണ്ടാണോ പ്രവർത്തന ഫണ്ട് ഉണ്ടാക്കണേ? കഷ്ടം കഷ്ടം. എടോ, താൻ കേട്ടിട്ടില്ലേ, ചെറുമണി അരി ഓരോരോ മണി ചേർന്ന് ഒരു പിടി അരിയാകും. പല പണി പിടിയരി ചേർന്നാൽ അരി അത് ഒരു പറയായിടും. ഒന്ന് പറയൂ. ചെറുമണി അരിമണി കടി കടിമണി ആകെ കൂടി കടിമണി തന്നെ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല സാധാരണ. അതായത് പല തുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ. പല അരിമണികൾ ചേർന്നാൽ ഒരു പിടി അരിയാകുമല്ലോ. അങ്ങനെ പലരിൽ നിന്നും കിട്ടുന്ന പിടിയരികൾ ചേർന്നാൽ ഒരു പറയോ രണ്ടു പറയോ അരി ഉണ്ടാകും. അത് വിറ്റാൽ വലിയൊരു തുക കിട്ടില്ലേ? അങ്ങനെ തന്നെ ആശാനെ, ആ പിടിയരിയുടെ കുട്ടൻസ് ഇപ്പൊ എനിക്ക് പിടി കിട്ടിട്ട. അങ്ങനെയാണെങ്കിൽ ആ അരിപ്പാട്ടെന്നെ നൂടി പഠിപ്പിച്ചു തരോ? വേണ്ട വേണ്ട, നിന്റെ അരി എത്തിയാലും നിനക്കത് പഠിച്ചെടുക്കാൻ കഴിയില്ല. ആ പിന്നെ നിർബന്ധമാണെങ്കിൽ നാളെ മുതൽ നീ നാവ് പഠിച്ചിട്ട് വരൂ. ആ അതുപോട്ടെ, പ്രവർത്തന ഫണ്ട് പിരിക്കുക മാത്രമല്ല, അവർ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു. വിശേഷ ദിവസങ്ങൾ പള്ളി പരിസരം നന്മയുടെ ആഘോഷമാക്കി അവർ മാറ്റി. ഓണം വിഷു തീരുന്നാളുകളെത്തുമ്പോൾ കാണാം കളികൾ കലാരൂപങ്ങൾ. കരം തുജസ് കസേര കളി പിന്നെ കൊൽക്കളി സ്ത്രീകൾക്ക് മാത്രം കളി. പടുമോണോ ആക്ട് നൃത്തരൂപങ്ങളും പതക മത്സരവും നടത്തി. ഓട്ടം ചാട്ടം പിന്നെ വണ്ടി തുഴയൽ വടം വലിയും നാടക മത്സരം കൂടുവാനാളുകൾ നാട്ടിൻ പുറമേ നോക്കുന്നു. മത്സരങ്ങൾ ഏറെ മയ്യൻ തൊടാരിത്തി ഉസാഹപൂർവം നടത്തി വന്നു. മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ നൽകുക മാത്രമല്ല, സേവന രംഗങ്ങളിലും അന്ന് മരിയൻ മക്കൾ മുന്നിലായിരുന്നു. അധർമ്മങ്ങൾക്കെതിരെ വൈദിക നേതൃത്വങ്ങൾക്ക് പിന്നിൽ അവർ ശക്തമായി പ്രതികരിച്ചു. നാട്ടിലുള്ള നാനാജാതി നിർദ്ധനരം കുട്ടികൾക്ക് നൽകി ട്യൂഷൻ പ്രതിഫലം കൈപ്പറ്റിയിടാതെ പിടിയരി പിരിച്ചവ പാവങ്ങൾക്ക് ദാനം ചെയ്തു പുരമേച്ചിൽ പണികളും ചെയ്തു കൊടുത്തു. ആരാധന കാവന നിയന്ത്രണത്തിൽ പാസായപ്പോൾ സ്ഥിരമായി ജാഥ പോയി പ്രതികരിച്ചു. മരിയ ഭക്തി ഉറങ്ങ് വളർന്ന മക്കൾ പലരും പുരോഹിതരായി കന്യാസ്ത്രീകളുമായി. അന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഫ്രീ ട്യൂഷൻ കൊടുക്കുക, പാവപ്പെട്ടവർക്ക് അരി വിതരണം ചെയ്യുക, പുരമേഞ്ഞു കൊടുക്കുക എന്നിവ കൂടാതെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ധീരമായി പ്രതിഷേധിക്കുവാനും സി എസ് സി അംഗങ്ങൾ മുന്നിലുണ്ടായിരുന്നു.
ആരാധനാലയങ്ങൾ സർക്കാരിന്റെ വരുതിയിൽ നിർത്താനായി കൊണ്ടുവന്ന ബില്ലിനെതിരെ ക്ലാസ് നടത്തി. കൂടാതെ അന്ന് ദീപ എന്ന പേരിൽ ഒരു ലൈബ്രറിയും സി എൽ സിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നു. സി എൽ സിയുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർന്നു വന്ന പലരുമാണ് പിന്നീട് വൈദികരും സിസ്റ്റേഴ്സുമായി ഉയർന്നു വന്നത്. ആശാനറിയോ, ഞാനും ഒരു നല്ല വൈദികനാകേണ്ട ആളാ. സെമിനാരിയിൽ ചേരാൻ പോയിരുന്നതാ. അതെയോ, പിന്നെന്തു പറ്റി? ഉള്ളി തിങ്ങുന്നവരെ സെമിനാരിൽ എടുക്കില്ലെന്ന് ആര് പറഞ്ഞു? എത്രയോ അച്ഛന്മാർ ഉള്ളി തിന്നുന്നു. ആശാ കേൾക്ക്, ഞാൻ സെമിനാരിയിൽ ചേരാൻ ചെന്നപ്പോ അവരെന്നോട് ചോദിക്കാ ശീതസ്വഭാവം വല്ലതുണ്ടോന്ന്. എന്റെ ശുദ്ധഗതി കൊണ്ട് ഞാൻ പറഞ്ഞു അല്പം ഉള്ളി തിന്നുന്ന കാര്യം. അപ്പൊ ചോദിച്ചു എപ്പോഴൊക്കെ ഉള്ളി തിന്നണേന്ന്. ഞാൻ പറഞ്ഞു വല്ലപ്പോഴൊക്കെ ഇത്തിരി മദ്യപിച്ച് കഴിയുമ്പോ ഉള്ളി തിന്നാൻ തോന്നുന്നു. അപ്പോ രക്തത്തിൽ ചോദിച്ചേ നീ മദ്യപിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോഴും ഇല്ലാന്ന്. രാത്രി മോഷ്ടിക്കാൻ പോകുമ്പോ ഇത്തിരി ധൈര്യത്തിന്. അപ്പൊ നീ പെരിങ്കള്ളനാന്ന് പറഞ്ഞ് കഴുത്തി പിടിച്ച് എന്നെ പടിക്ക് പുറത്താക്കി. ഒരു ഉള്ളി തിന്നണോണ്ടായ കൊല്ലാപ്പേ അതോടുകൂടിയിരിക്കുന്ന കാര്യം പിടികിട്ടി. അച്ഛനാകണെങ്കിൽ ഉള്ളി തിന്നാൻ പാടില്ലത്ര. അതെന്തായാലും നീ ഉള്ളി നിർത്തിയാൽ നിന്റെ മൊത്തം സ്വഭാവവും നന്നാവും. നിർത്തി ആശാനെ, നിർത്തി. ഇനി ഞാൻ ഉള്ളി തീരെ നിർത്തിയിട്ടാ. ഓ നന്നായി, ഇനി നീ രക്ഷപ്പെടും. ആശാനെ, ഉള്ളിക്ക് ഇപ്പൊ എന്താ വില? അതുകൊണ്ട് ഞാൻ സപ്പോർട്ടിലേക്ക് അങ്ങോട്ട് മാറി. നിന്നെ പോലുള്ളവരാ മരിയ ഭക്തി വളരുന്നതിൽ തടസ്സം നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ കണ്ണപ്പള്ളി അച്ഛൻ വന്നതോടെ സി എൽ സിയും മരിയ ഭക്തിയും വളരുന്നുണ്ട്. ഓക്കിയും സുനാമിയും പോലുള്ള ദുരന്തങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കണമേ എന്നും ഈ ആധുനിക യുഗത്തിൽ യുവതീ യുവാക്കളെ പാപത്തിലേക്ക് നയിക്കുവാൻ സാത്താൻ വിളിച്ചിരിക്കുന്ന ചതിയുടെ വല പൊട്ടിച്ചെറിയുവാനുള്ള ശക്തി നൽകണമേ എന്നും സി എൽ സിയുടെ കൊടിക്കീഴിൽ അണിനിരന്നുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാത്തു രക്ഷിക്കണമേ.